നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കോഴികൾക്ക് നൽകുന്നതിൻ്റെ ആവശ്യകത. നമ്മളതിന് പറഞ്ഞിട്ട് പറഞ്ഞ് നമ്മൾ ശുദ്ധമായ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയ വന്ന് ഉള്ള വെള്ളം കോഴികൾ കുടിച്ചാലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന് പരിഹാരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ വാട്ടർ സാനിറ്റൈസറാണ്. ഈ വാട്ടർ സാനിറ്റൈസർ എന്ന് പറയുന്ന സാധനം നമുക്ക് അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്, പിന്നെ കെമിക്കലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ കോളിഫോം ബാക്ടീരിയയ്ക്ക് എതിരെയുള്ള വാട്ടർ സാനിറ്റൈസർ. എന്നാലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു വാട്ടർ സാനിറ്റൈസർ പോലെയുള്ള ഒരു വസ്തു, നല്ല പൂർണ്ണമായിട്ടും കോളിഫോം ബാക്ടീരിയയെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിവുള്ള ഒരു സാധനം ഉണ്ടാക്കിയാലോ. നമുക്ക് നാടൻ രീതിയിൽ നമുക്കൊരു വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു കൂട്ട് നമുക്കൊന്നുണ്ടാക്കാം. ഈ കൂട്ട് ഉപയോഗിച്ച് നിങ്ങൾ വെള്ളം ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കോളിഫോം ബാക്ടീരിയ പൂർണ്ണമായിട്ടും നശിച്ച് നല്ല വെള്ളം കോഴികൾക്ക് കൊടുക്കാനാവും. നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് നമുക്ക് കടക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതുണ്ടാക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഒന്ന് കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തു തന്നെയാണ് ഇതിന്. നമുക്കൊരുപാട് പൈസ ഒന്നും ചിലവില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കുണ്ടാക്കാം. അപ്പം നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു വാട്ടർ സാനിറ്റൈസർ, അതായത് വെള്ളം ശുദ്ധീകരിക്കുന്ന ഈ ഒരു കൂട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, സുഹൃത്തുക്കളെ, വാട്ടർ സാനിറ്റൈസർ അല്ല, വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട്. നമുക്കതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുറച്ച് കുമ്മായമാണ്. കുമ്മായം, നല്ല കുമ്മായം, അതായത് നീറ്റ് കക്ക എന്ന് പറയും, കുമ്മായം എടുക്കുക. കുറച്ച് കുമ്മായം, ചെറിയ രീതിയിലൊരു കുറച്ച് കുമ്മായം എടുക്കുക. ഇത് നീറ്റ് കക്ക എന്ന് പറയും, ഇത്തള് എന്ന് പറയും, പല സ്ഥലങ്ങളിൽ പല ഇതായിട്ടാണ് പറയുക. ഇത്തളെന്ന് പറയും, നീറ്റ് കക്ക എന്ന് പറയും, ഇതാണ് സാധനം. നമ്മൾ പല രീതിയിൽ, പല ആളുകളും പല രീതിയിൽ പറയും. ഇത് കുമ്മായപ്പൊടി, നമ്മളെ കക്ക നീറ്റിയെടുക്കുന്ന സാധനം, അതെടുക്കുക. കുറച്ച് ഇതേപോലെ കുറച്ചെടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമഞ്ഞളാണ് ഏറ്റവും നല്ലത്. പച്ചമഞ്ഞൾ കിട്ടുവാണെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. പൂർണ്ണമായിട്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിന് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്താൽ ഒരു ചെറുതായിട്ട് നമുക്കൊരു ഒരു കട്ട പിടിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇത് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കും മിക്സറിനുണ്ട്. ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിന് ഒരു തുണിയിലേക്ക് നമ്മൾ ഇത് മാറ്റണം. നല്ല ഇഴയടുപ്പമുള്ള ഒരുപാട് ഈ പിന്നെ തോർത്ത് പോലെ ആകരുത്, നല്ല ഇഴയടുപ്പമുള്ള ഒരു തുണിയിലേക്ക് ഇത് നമ്മൾ മാറ്റുക. മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കെട്ടാം. ഒരു കിഴി പോലെ നമുക്കിത് കെട്ടിയെടുക്കാം. അഴിഞ്ഞു വരരുത്, അഴിഞ്ഞു വരാത്ത രീതിയിൽ നമുക്ക് ഇത് ഒന്ന് കെട്ടിയെടുക്കാം. നല്ല രീതിയിൽ ഇതൊന്ന് കെട്ടിയെടുക്കുക. ഇതേപോലെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം. കെട്ടിയെടുത്തിട്ട് ഇത് നമ്മൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന വെള്ളത്തിൻ്റെ ടാങ്കിൽ നമുക്കന്ന് കാണാം. ഇതിനായിട്ട് നമ്മൾ വെള്ളം എടുക്കുന്ന ഈ ഒരു ബക്കറ്റിനകത്തേക്ക് നമ്മൾ ഇതിടുക. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം നിറയ്ക്കുക. മാക്സിമം എത്ര വെള്ളം നിറയ്ക്കാൻ പറ്റുമോ അത്രയും വെള്ളം നമ്മൾ ഇതിനകത്ത് നിറയ്ക്കുക. പൂർണ്ണമായിട്ടും വെള്ളം നിറയ്ക്കുക. അപ്പം നമ്മളിത് പൂർണ്ണമായിട്ടും വെള്ളം നിറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു ദിവസം, നമ്മളിപ്പോൾ നാളെ കൊടുക്കാനുള്ള വെള്ളമാണെങ്കിൽ, എന്നിട്ട് നമ്മൾ ഇത് ഒരു ദിവസം പൂർണ്ണമായിട്ടും ഇത് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇത് പ്യൂരിഫൈ ആവും. ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ ഈ വെള്ളത്തിനകത്ത് ഈ വെള്ളത്തിനകത്ത് ഇത് കിടക്കുമ്പോൾ പ്യൂരിഫൈ ആവും. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് തെളിയുകയും ചെയ്യും. ഈ തെളിവെള്ളം നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ വലിയ ടാങ്കിലൊക്കെയാണ് ഇടുന്നത്, അതായത് എൻ്റെ പുറയിൽ കാണുന്ന ടൈപ്പ് ടാങ്കിലാണ് നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ആ ടാങ്കിൽ നമ്മളൊരു കയറ് കെട്ടിയിട്ട് ആ ടാങ്കിൻ്റെ മുകൾ വശത്ത് നമ്മളൊരു കയർ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിനകത്ത് അടിയിൽ വരത്തക്കത് ഇതിനകത്തോട്ട് ഇട്ട് അതിനകത്തോട്ട് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ കുറേ നാൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, വെള്ളം ഒഴിച്ചുടനെ ഇതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് ഇട്ടപ്പോൾ അത് ഫുള്ളായിട്ട്, ആ ടാങ്കാണെങ്കിൽ ആ ടാങ്കിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നിറച്ചു കുറച്ചിട്ട് നമ്മൾ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പം അങ്ങനെ നമുക്ക് ഈ വെള്ളം
കൊടുക്കാം. ഒഴിച്ച ഉടനെ നമുക്ക് വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അതൊരു അഞ്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് അങ്ങനെ ഇത് പ്യൂരിഫൈ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് കോഴികൾക്ക് വെള്ളം കൊടുക്കാം. ഇത് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ആകെ നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങൾ കുമ്മായവും കുമ്മായി ഇത്തളം എന്ന് പറയും, അല്ലെങ്കിൽ കുമ്മായം എന്ന് പറയും, കുമ്മായവും ഇച്ചിരി നല്ല പച്ച മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ചതച്ചത്, അല്ലെങ്കിൽ നല്ല മഞ്ഞപ്പൊടി, നല്ല മഞ്ഞപ്പൊടി, നല്ല ഒറിജിനൽ മഞ്ഞപ്പൊടി, കളറൊന്നും ആവരുത്, നല്ല പൊടിച്ച മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ചെറിയൊരു കിഴിയാക്കി അതിനകത്തിടുക. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളൊരു വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടുള്ള സിമ്പിൾ ട്രിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് എല്ലാ കർഷകരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ തന്നെ വന്ന് കാണത്തക്ക വിധത്തിൽ നിങ്ങളിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ നല്ലൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.